ഇന്ന് നമ്മൾ അടുത്ത രണ്ടാമത്തെ ചാപ്റ്റർ പഠിക്കാം ടു ഡയമെൻഷണൽ മോഷൻ മോഷനിലെ രണ്ടാമത്തെ പാർട്ടാണ് ടു ഡയമെൻഷണൽ മോഷൻ രണ്ട് പാർട്ടായിട്ടാണ് പഠിക്കുന്നത് ഒന്നാമത്തെ പാർട്ട് പ്രൊജക്റ്റൈൽ മോഷൻ രണ്ട് സർക്കുലർ മോഷൻ ഇതാണ് നമുക്ക് ടു ഡയമെൻഷനില് പഠിക്കാൻ ഇത് രണ്ടും പഠിക്കണമെങ്കിൽ നമുക്ക് വെക്ടർ എന്താണെന്ന് അറിയണം നിങ്ങൾ കഴിഞ്ഞതിൽ വെക്ടർ പഠിച്ചതാണ് ഫിസിക്സിൽ ക്വാണ്ടിറ്റികൾ ഓൺ ദ ഡയറക്ഷൻ അനുസരിച്ച് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് വെക്ടർ ആൻഡ് സ്കേലാർ സ്കേലാർ എന്ന് വെച്ചാൽ ഒള്ളി മാഗ്നിറ്റ്യൂഡാണ് എന്ന് വെച്ചാൽ ബോത്ത് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ ആണ് അങ്ങനെയാണെങ്കിൽ ആ വെക്ടർ പഠിക്കുന്നതിൽ നിന്നും നമ്മൾ ചെറിയൊരു പാർട്ട് എടുക്കുന്നുണ്ട് ദറ്റ് ഈസ് കാൾഡ് ദ റെസൊല്യൂഷൻ ഓഫ് എ വെക്ടർ ഒരു വെക്ടർ എങ്ങനെ റിസോൾവ് ചെയ്യാം ഇപ്പോൾ ഒരു വെക്ടർ എക്സ് കൂടെ റിസോൾവ് ചെയ്യേണ്ട ആവശ്യമില്ല വൈ ആക്സി കൂടെ പോണെങ്കിലും റിസോൾവ് ചെയ്യേണ്ട ആവശ്യമില്ല എക്സിലും അല്ല വൈയിലും അല്ല ഈ പ്ലെയിനിൽ കൂടെയാണ് മൂവ് ചെയ്യുന്നത് ഫോർ എക്സാമ്പിൾ വെലോസിറ്റി ഇറ്റ് ഈസ് മേക്കിംഗ് ആൻ ആംഗിൾ തീറ്റ വിത്ത് ദ എക്സ് ആക്സിസ് എങ്കിൽ നമ്മളിവിടെ എക്സാക്സ് ലൈനെ റിസോൾവ് ചെയ്ത് കിട്ടുന്നതാണ് വി എക്സ് വൈ ആക്സിൽ കിട്ടുന്നതാണ് വി വൈ എങ്കിൽ നമ്മൾ വി എക്സിൻ്റെ വാല്യൂ എഴുതാറുള്ളത് വി കോസ് തീറ്റ എന്ന് വി വൈൻ്റെ വാല്യൂ എഴുതുന്നത് വി സൈൻ തീറ്റ എന്നാണ് എന്ന് വച്ചാൽ തീറ്റയുടെ എക്സാക്സുമായിട്ടാണ് തീറ്റ ഇവിടെ മേക്ക് ചെയ്ത് അപ്പോൾ തീറ്റ മേക്ക് ചെയ്യുന്ന കമ്പോണൻ്റ് വി എക്സ് വി കോസ് തീറ്റ തീറ്റയിൽ നിന്നും എവരുന്ന കമ്പോണൻ്റ് ആണ് ആക്സിസ് അതാണ് വി വൈ ഇസ് ഈക്വൽ ടു വി സൈൻ തീറ്റ നമ്മൾ അതിനെ ബേസ് ചെയ്തിട്ടാണ് പ്രൊജക്റ്റൈൽ മോഷനിൽ പഠിക്കുന്നത് പ്രൊജക്റ്റൈൽ മോഷൻ എന്ന് പറയുമ്പോൾ രണ്ട് വൺ ഡയമെൻഷണൽ മോഷനാണ് എക്സിലും അതിനൊരു വാല്യൂ ഉണ്ടായിരിക്കാം വൈയിലും ഒരു വാല്യൂ ഉണ്ടായിരിക്കാം രണ്ടും കൂടെ ചേർക്കുമ്പോഴാണ് നമുക്ക് ടു ഡയമെൻഷണൽ മോഷൻ കിട്ടുന്നത് അപ്പോൾ ആദ്യം നമുക്കറിയേണ്ടത് എന്താണ് ഒരു പ്രൊജക്റ്റൈൽ എന്ന് എന്താണ് പ്രൊജക്റ്റൈൽ എന്ന് വെച്ചാൽ നമ്മുടെ ഏതെങ്കിലും ഒരു ബോഡിയെ ത്രൂ ചെയ്യാൻ വിത്ത് ആൻ എ ഇനിഷ്യൽ വെലോസിറ്റി ആഫ്റ്റർ ദാറ്റ് ഇറ്റ് ഈസ് ട്രാവലിംഗ് ഓൺലി അണ്ടർ ദ ഇൻഫ്ലുവൻസ് ഓഫ് ഗ്രാവിറ്റി പിന്നെ നമുക്കും അതുമായിട്ടൊരു ബന്ധവുമില്ല ഗ്രാവിറ്റിയുടെ ഇൻഫ്ലുവൻസിലാണ് അത് പോകുന്നത് അങ്ങനെയുള്ള ബോഡികളെയാണ് പ്രൊജക്റ്റൈൽ എന്ന് ഒരു മിസൈലിൻ്റെ മൂവ്മെൻറ്റ് നമ്മുടെ ഒരു കല്ലെടുത്ത് എറിയുന്നത് നേരെ എറിയുന്നതല്ല ഒരു ആംഗിളിൽ എറിയുന്നത് ഇതെല്ലാം പ്രൊജക്റ്റൈൽ മോഷനിൽ വരുന്ന കാര്യങ്ങളാണ് പിന്നെ എറിയുന്ന വ്യക്തിക്കും ആ ബോഡിക്കും തമ്മിൽ പിന്നെ ഒരു ബന്ധവും കാണത്തില്ല ഓൾ ദറ്റ് മൂവ്മെൻറ്റ് ആർ ഡിപ്പെൻസ് ഓൺ ദി ജി ആണ് ഗ്രാവിറ്റിക്ക് അനുസരിച്ചാണ് പ്രൊജക്റ്റൈൽ മോഷൻ രണ്ട് ടൈപ്പായിട്ടാണ് പഠിക്കുന്നത് ഒന്നാമത്തേത് ഹൊറിസോണ്ടൽ പ്രൊജക്റ്റൈൽ മോഷൻ ഹൊറിസോണ്ടൽ പ്രൊജക്ടൈൽ മോഷൻ ഹൊറിസോണ്ടൽ പ്രൊജക്ടൈൽ മോഷൻ പഠിക്കാൻ വേണ്ടി ഞാൻ ഇതുപോലൊരു ഗ്രാഫിക്കൽ റിപ്രസെൻറ്റേഷൻ എടുക്കുകയാണ് ഇത് എക്സാക്സ് വൈ ആക്സ് ഞാനൊരു ബോഡിയെ ഒരു ഹൈറ്റിൽ നിന്ന് ഹൊറിസോണ്ടൽ ആയിട്ട് എറിയുക വിത്ത് ഇനിഷ്യൽ വെലാസിറ്റി യു എന്ന് വച്ചാൽ ഒരു ടവറിൻ്റെ മോളിൽ നിന്നിട്ട് ഒരു കല്ലെടുത്ത് ഹൊറിസോണ്ടൽ ആയിട്ട് എറിയുക എറിഞ്ഞാൽ ആ ബോർഡ് ഇവിടെയാണ് ഞാൻ എറിഞ്ഞത് അത് കുറച്ച് ദൂരം വളരെ ആയിട്ട് പോകും പിന്നെ അണ്ടർ ദ ഇൻഫ്ലുവൻസ് ഓഫ് ഗ്രാവിറ്റിയുടെ ഫലമായിട്ട് അത് നേരെ ഇങ്ങനെ ഒരു പാത്തെടുത്തായിരിക്കുമ്പോഴും ഒരു പാരബോളിക് പാത്തെടുത്ത് വിടാം നമുക്ക് ഈ തുടങ്ങുന്നത് തൊട്ട് അവസാനിക്കുന്ന കാര്യങ്ങളാണ് പഠിക്കേണ്ടത് തുടക്കം ഇവിടെ നിന്നാണ് ഈ ഹൈറ്റ് എന്ന് പറയാം സോ ടൈം ടി സീക്വൽ ടു സീറോയിൽ ബോഡിക്ക് ഞാൻ എക്സ് ആക്സിൽ ഒരു വെലോസിറ്റി മാത്രമേ കൊടുത്തിട്ടുള്ളൂ സോ യു എക്സ് ഈസ് ഈക്വൽ ടു യു വൈ ആക്സിലെ ഇനിഷ്യൽ സീറോ ആണ് ഹൊറിസോണ്ടൽ ആയിട്ടാണ് ബോഡി മൂവ് ചെയ്തത് ഹൊറിസോണ്ടായിട്ട് ബോഡി മൂവ് ചെയ്യുമ്പോൾ എക്സാക്സിൽ മാത്രം വെലോസിറ്റി ഉണ്ട് ഒഴിയില്ല അപ്പോൾ അവിടെ വേറെ ഒന്നുമില്ല ആ ടൈം ടീസ്വൽ ടു സീറോയിലെ കാര്യം അതാണ് കുറച്ചുകൂടെ സമയം കഴിഞ്ഞു ദാറ്റ് ഈസ് ടൈം ടീസ്വൽ ടു ടി അപ്പോൾ ബോഡി ഇവിടെ വന്നു ഈ സ്ഥലത്താണ് വന്നത് ദിസ് പ്രൊജക്ടേൽ ഈസ് മൂവിംഗ് ഓൺലി അണ്ടർ ദ ഇൻഫ്ലുവൻസ് ഓഫ് ഗ്രാവിറ്റിയാണ് ഗ്രാവിറ്റി ഹൊറിസോണ്ടൽ ആയിട്ടില്ല വെർട്ടിക്കൽ ആയിട്ടേ ഉള്ളൂ അപ്പോൾ ആക്സലറേഷൻ അലോങ് ദ ഹൊറിസോണ്ടൽ എന്ന് പറയുന്നത് സീറോ ആണ് പലരും അങ്ങനെ ചെയ്യണമെന്നില്ല അവിടെയും കയറി ജി എടുക്കും അങ്ങനെ ജി എടുത്തുകളല്ല വെർട്ടിക്കലായിട്ട് മാത്രമേ ജി ഉള്ളൂ ഹൊറിസോണ്ടൽ ആയിട്ട് ജി ഇൻഫ്ലുവൻസ് ബോഡിക്ക് ആക്സലറേറ്റ് ചെയ്യുന്നില്ല അതുകൊണ്ട് ഹൊറിസോണ്ടൽ ആയിട്ട് ജിയുടെ വാല്യൂ സീറോ ആണ് സോ ആക്സലറേഷൻ ഇല്ലാത്തത് കൊണ്ട് വെലോസിറ്റി കോൺസ്റ്റൻ്റ് ആണ് ഹോറിസോണ്ടൽ കമ്പോണൻറ്റ് യു തന്നെയാണ് അതേ അതേസമയത്ത് വെർട്ടിക്കൽ വെലോസിറ്റി അയാളുടെ വെർട്ടിക്കൽ വെലോസിറ്റി കിട്ടും അപ്പോഴോ ഈ പോയിന്റിലാണ് ബോഡി വന്നത് എങ്കിൽ ആ ബോഡി അവിടുത്തെ നെറ്റ് വെലോസിറ്റി കിട്ടാൻ ഒരു ടാൻഷൻറ്റ് വരയ്ക്കാം അതിനെ വി എന്ന് പറയും അതാണ് ആ ബോഡിയുടെ ഇപ്പോഴത്തെ നെറ്റ് വെലോസിറ്റി എന്ന് പറയും ആ വെലോസിറ്റി വി ആണ് രണ്ടായിട്ട് വേണമെങ്കിൽ നമുക്ക് റിസോൾവ് ചെയ്തെടുക്കാം എക്സ് ആക്സ് കിട്ടുന്നത് ബി എക്സ് എന്ന് പറയാം വൈ ആക്സ് കിട്ടുന്നത് ബി വൈ എന്ന് പറയാം വി എക്സ് എന്ന് വെച്ചാൽ വെലാസിറ്റി അലോങ് ദലാണ് ഹൊറിസോണ്ടൽ വെലാസിറ്റിക്ക് മാറ്റമൊന്നുമില്ല പണ്ടത്തെ പോലെ തന്നെയാണ് ദീൻസ്വൽ ടു യു തന്നെ വെലാസിറ്റി വൈ ആക്സിലെ വെലാസിറ്റി കിട്ടാൻ ഈക്വൽ ടു വിസ് ഈക്വൽ ടു യു പ്ലസ് ജി ടി എടുത്താൽ ഈക്വൽ ടു യു വൈ പ്ലസ് ജി ടി അതിൽ യു ഐ വാല്യൂ സീറോ സോ വി വൈ ഇസ് ഈക്വൽ ടു ജി ടി അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ നെറ്റ് വെലോസിറ്റി വി വിസ് ഈക്വൽ ടു റൂട്ട് ഓഫ് വി എക്സ് ദ ഹോൾ സ്ക്വയർ പ്ലസ് വി വൈ ദ ഹോൾ സ്ക്വയർ അപ്പോൾ അവിടുത്തെ നെറ്റ് വെലോസിറ്റി കിട്ടുന്നതാണ് വി ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് വി എക്സ് ദ ഹോൾ സ്ക്വയർ പ്ലസ് വി വൈ ദ ഹോൾ സ്ക്വയർ അത് എവിടെ നിന്നാണ് കിട്ടുന്നതെന്ന് വെച്ചാൽ നമ്മൾ വെക്ടർ നേരത്തെ പറഞ്ഞ പോലെയാണ് ഇതാണ് വെക്ടർ വി അതിനെ റിസോൾവ് ചെയ്തപ്പോൾ എക്സ് ആക്സ് കിട്ടിയത് വി എക്സ് വൈ ആക്സ് കിട്ടിയത് വി വൈ എങ്കിൽ വി വി എക്സ് ഇസ് ഈക്വൽ ടു വി കോസ് തീറ്റ വി വൈ ഇസ് ഈക്വൽ ടു വി സൈൻ തീറ്റ രണ്ട് സൈഡ് സ്ക്വയർ ചെയ്ത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതാണ് വി ഇ സീക്വൽ ടു റൂട്ട് ഓഫ് വി എക്സ് ദ ഹോൾ സ്ക്വയർ പ്ലസ് വി വൈ ദി ഹോൾ സ്ക്വയർ സോ ഇവിടുത്തെ റിസൾട്ടൻറ്റ് വെലാസിറ്റി വി ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് വി എക്സ് ദ ഹോൾ സ്ക്വയർ പ്ലസ് വി വൈ ദ ഹോൾ സ്ക്വയർ അടുത്തതിൻ്റെ അകത്ത് ചോദിക്കാറുള്ളത് ഈ ആംഗിൾ കണ്ടുപിടിക്കാൻ ചോദിക്കുക ഈ ആംഗിളിനെ ഞാൻ ആൽഫ എന്ന് പറയാം അങ്ങനെയാണെങ്കിൽ ആ ആൽഫ കണ്ടുപിടിക്കുമ്പം ടാൻ ആൽഫ ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ദാറ്റ് ഈസ് ദീക്വൽ ടു വി വൈ വാല്യൂ ഇവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട് ജി ടി ഡിവൈഡ് ബൈ യു അതാണ് ടാൻ ആൽഫ എന്ന് പറയുന്നത് ഇത് ഹോറിസോണ്ടൽ ആംഗിൾ എക്സാമിനേഷൻ വേണമെങ്കിൽ വെർട്ടിക്കൽ ആയിട്ടുള്ള ആംഗിൾ കണ്ടുപിടിക്കാം വെർട്ടിക്കലായിട്ടുള്ള ആംഗിൾ ബീറ്റ എന്ന് പറയാം അങ്ങനെയാണെങ്കിൽ ടാൻ ബീറ്റ ടെൻ ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ഇതാണ് ഓപ്പോസിറ്റ് സൈഡ് അപ്പോൾ വി എക്സ് ബൈ വി വൈ ദീസ് യു ബൈ ജി ടി എന്ന് കിട്ടും അപ്പം നോക്ക് ഞാൻ ആദ്യം ബോഡി ഹൊറിസോണ്ടലായിട്ട് പ്രൊജക്റ്റ് ചെയ്ത് വിട്ടു തുടങ്ങുന്ന സമയമാണ് ടി ഇസ് ടു സീറോ അവിടെ വേറെ കാര്യങ്ങളൊന്നും പഠിക്കാനില്ല എക്സ് ആക്സിലെ വെലോസിറ്റി എന്താണെന്ന് അറിയണം വൈ ആക്സിൽ വെലോസിറ്റി ഉണ്ടോ ബിക്കോസ് ഇറ്റ് ഈസ് എ ടൂ ഡൈമെൻഷണൽ മോഷൻ ആയാൽ ഒരു സമയത്ത് അയാൾക്ക് എക്സിലും വാല്യൂ ഉണ്ടാകാം ഒയിലും വാല്യൂ ഉണ്ടാകാം എക്സിൽ കിട്ടുന്നതാണ് യു എക്സ് ഇസ് ഈക്വൽ ടു യു വൈയിൽ കിട്ടിയതാണ് യു വൈ ഇസ് ഈക്വൽ ടു സീറോ അങ്ങനെ ആ ബോഡി കുറച്ച് കഴിഞ്ഞ് ഒരു ഇൻസ്റ്റൻറ്റേനിയസ് ടൈം ടീലായപ്പോൾ ഇവിടെ എത്തി അവിടെ സംഭവിച്ചത് എക്സ് ആക്സിലെ വെലോസിറ്റി യു വൈ ആക്സിലെ വെലോസിറ്റി കണ്ടുപിടിക്കാൻ ഇതാണ് ജനറൽ ഫോർമുല വിക്വൽ ടു യു വൈ പ്ലസ് ജി ടി യു ഐൻ്റെ വാല്യൂ സീറോ സോ വിസ് ഈക്വൽ ടു ജി ടി ഇനി എക്സാമിനേഷനെ റെസൽട്ടൻ്റ് വെലോസിറ്റി അത് ടാൻഷൻ വരച്ചാൽ മതി അതാണ് റിസൾട്ടൻ്റ് വെലോസിറ്റി അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ വിസ് ഇക്വൽ ടു റൂട്ട് ഓഫ് വി എക്സ് ദ ഹോൾ സ്ക്വയർ പ്ലസ് വി വൈ ദ ഹോൾ സ്ക്വയർ ഇനി ഈ ആംഗിളാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ടെൻ ആൽഫ ഇസ് ഈക്വൽ ടു വി വൈ ബൈ വി എക്സ് ഇസ് ഈക്വൽ ടു ജി ടി ബൈ യു അങ്ങനെ ബോഡി ഇവിടെ വന്നു കുറച്ചുകൂടെ സമയം കഴിഞ്ഞിട്ട് ബോഡി ഇവിടെ എത്തി ദൾഡ് ദ ഫൈനൽ പോയിന്റ് അതിനെയാണ് നമ്മൾ ഫൈനൽ പോയിന്റ് പറയുന്നത് ഫൈനൽ പോയിന്റിലാണ് അപ്പൊ ഫൈനൽ പോയിന്റിൽ ഇപ്പോൾ ബോഡി എത്തി എന്നിരിക്കട്ടെ അവിടെ നമുക്ക് എന്തൊക്കെയാണ് അറിയേണ്ടതെന്ന് വെച്ചാൽ ഇവിടം തൊട്ട് ഇതുവരെ വരേണ്ട ടൈം ടേക്കൺ അറിയണം പിന്നെ ഇവിടം തൊട്ട് ഇതുവരെയുള്ള ഡിസ്റ്റൻസ് അറിയണം ഇവിടം തൊട്ട് ഇതുവരെയുള്ള ടൈം ടേക്കൺ പറയുന്ന പേര് ടൈം ഓഫ് ഫ്ലൈറ്റ് എന്ന് പറയും എന്ന് വെച്ചാൽ എയർ അയാൾ സഞ്ചരിച്ച ദൂരത്തിനെയാണ് ടൈം ഓഫ് ഫ്ലൈറ്റ് എന്ന് പറയും സോ ടൈം ഓഫ് ഫ്ലൈറ്റ് കണ്ടുപിടിക്കാൻ നമുക്ക് ഈ ഹൈറ്റ് തന്നിട്ടുണ്ട് വേണമെങ്കിൽ ഫോർമുല നമുക്ക് എടുക്കാൻ പറ്റുന്നതാണ് എസ് ഒ ഇസ് ഈക്വൽ ടു

യു ഇൻ ടു റൂട്ട് ഓഫ് ടു ഹെച്ച് ബൈ ജി ഇതിനെയാണ് ഇവിടെ റേഞ്ച് എന്ന് പറയുന്നത് സോ ഒരു ഹൊറിസോണ്ടൽ പ്രൊജക്റ്റൈൽ മോഷനിൽ നമ്മുടെ മൂന്ന് ആണ് നോക്കിയത് ടൈം ടി സീക്വൽ ടു സീറോയിൽ സംഭവിക്കുന്ന കാര്യം നോക്കി ടൈം ടി സീക്വൽ ടു ടിയിൽ സംഭവിക്കുന്ന കാര്യം പിന്നെ അവിടെ നിന്ന് അങ്ങനെ ആ ബോഡി ഫൈനൽ പോയിൻ്റിൽ എത്തുന്ന കാര്യമാണ് ഫൈനൽ പോയിന്റിൽ എത്തുമ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ടൈം ടേക്കൺ ഫോർ ദ എൻറ്റയർ പ്രോസസ്സ് ദറ്റ് ഈസ് കാൾഡ് ദ ടൈം ഓഫ് ഫ്ലൈറ്റ് പിന്നെ നമുക്കറിയേണ്ടത് ആ മാക്സിമം ഹൊർസോണ്ടൽ ഡിസ്റ്റൻസാണ് ദാറ്റ് ഈസ് ദ ഡി എക്സ് ആക്സിലെ ഡിസ്റ്റൻസ് അതിനെയാണ് റേഞ്ച് എന്ന് പറയുന്നത് ആർ ഇസ് ഈക്വൽ ടു യു ഇൻ ടു ടി ആർ ഇസ് ഈക്വൽ ടു യു ഇൻ ടു റൂട്ട് ഓഫ് ടു ഹെച്ച് വൈ ജി അപ്പോൾ ഹൊറസോണ്ടൽ പ്രൊജക്റ്റൈൽ മോഷനിൽ ഇത്രയാണ് നമുക്ക് മെയിനായിട്ട് പഠിക്കാനുള്ളത് ഇതിൻ്റെ എക്സാമ്പിൾസ് വെച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കാം നമുക്ക് എക്സാമ്പിൾ കുറേ നോക്ക് പറയാൻ പറ്റുന്നതാണ് ഫോർ എക്സാമ്പിളായിട്ട് നമ്മളൊരു ട്രെയിനിൽ മൂവ് ചെയ്യാൻ ട്രെയിനിലിരുന്നു കൊണ്ട് നമ്മളൊരു സ്റ്റോൺ താഴോട്ട് ഡ്രോപ്പ് ചെയ്തു ട്രെയിൻ്റെ അകത്തിരിക്കുന്ന നമുക്ക് അത് നേരെ പോകുന്നതായിട്ടായിരിക്കും തോന്നുന്നത് പുറത്ത് നിൽക്കുന്ന ഒരാൾക്ക് അത് കുറച്ച് ദൂരം ഇനർഷി ഉള്ളതുകൊണ്ട് നേരെ പോയി ഇതുപോലൊരു പാത്തായിരിക്കും എടുക്കുന്നത് ഒരു പാരബോളിക് പാത്താണ് അതുപോലെ തന്നെയാണ് ഒരു ഹെലികാപ്റ്റർ മൂച്ചെയ്യ അതിനൊരു ഫുഡ് പാക്കറ്റ് റിലീസ് ചെയ്യാൻ അത് ആ ഫുഡ് പാക്കറ്റും കുറച്ച് ദൂരം സ്ട്രെയ്റ്റായിട്ട് പോയിട്ട് പിന്നെ പാരബോളിക് പാത്തായിട്ടായിരിക്കും അപ്പോൾ അതെല്ലാം എന്തിൻ്റെ എക്സാമ്പിൾ തന്നെയാണെന്ന് വെച്ചാൽ ഹൊറിസോണ്ടൽ പ്രൊജക്ടൈൽ മോഷൻ്റെ എക്സാമ്പിളാണ് അപ്പോൾ നോക്കി ചെയ്യണം ഹൊറിസോണ്ടൽ പ്രൊജക്ടൈൽ മോഷൻ ആണോ വേറെ ഒരു ഓബ്ലിക് പ്രൊജക്ടൈൽ മോഷൻ ആണ് രണ്ടും ആണ് അപ്പോൾ ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യനാണ് നമ്മൾ ഇതിൻ്റെ കൂടെ ചെയ്തു പോകുന്നത്